നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമായ തിരുവനന്തപുരം ജില്ലയിലെ വിഞ്ഞാറമൂട് ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചാമുണ്ഡി ദേവിയാണ്. കുബേരസ്വാമി കൂട്ടത്തിലുണ്ട്. ഉപദേവനായി ഉപദേവനിൽ പ്രധാനി കുബേരസ്വാമിയാണ്. അപ്പം അവിടെ കുബേരസ്വാമിക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ മാത്രമല്ല ചാമുണ്ഡി ദേവിയുടെ മുന്നിൽ ചെയ്യാവുന്ന ചടങ്ങുകളൊക്കെ പരിഹാര കർമ്മങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ചടങ്ങുകളാണ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കണമെന്ന്. അപ്പോൾ ഓരോ എപ്പിസോഡിൽ ഞാൻ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ദമ്പതിമാർ തമ്മിൽ അതികഠിനമായ കുടുംബ കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് പരസ്പരം സഹകരണം ഇല്ലാതെ പോകുന്നൊരവസ്ഥ. അതുമാത്രമല്ല ഭർത്താക്കന്മാർ വിദേശത്ത് പോയാൽ അവർക്കവിടെ, അല്ലെങ്കിൽ മക്കള് വിദേശത്ത് പോയാലും അവർക്കവിടെ ജോലി സാധ്യതകൾ ഇല്ലാതെ വരിക, ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലിക്ക് കൃത്യമായിട്ട് ശമ്പളങ്ങൾ കിട്ടാതിരിക്കുക, അങ്ങനെ അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ആണ് അതിന് പരിഹാരം നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ വരുന്ന കുടുംബത്തിലെ ദുരിതം, കുടുംബത്തിലെ കലഹങ്ങൾ ഇതെല്ലാം ഒഴിയുന്നതിന് വേണ്ടിയിട്ട് ചാമുണ്ഡി ദേവിയുടെ നടയിൽ ചെയ്യുന്ന ഒരു പ്രധാന ചടങ്ങിനെ കുറിച്ചാണ്, പരിഹാര കർമ്മത്തിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഗ്രഹനില കൊണ്ടുവന്ന്, അതായത് ആർക്കാണോ പ്രശ്നമുള്ളത് അവരുടെ ഗ്രഹനില കൊണ്ടുവന്ന് പരിശോധിക്കുക. പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വാസ്തുപരമായ ദോഷങ്ങൾ കൊണ്ടിങ്ങനെ വരാം. വിദേശത്ത് പോകുന്നവർക്ക് ഒരു ഗതിയും ഇല്ലാത്തൊരവസ്ഥ വരാം. അതാണെങ്കിൽ അങ്ങനെ പരിഹരിക്കുക. അപ്പോൾ ഏത് വിഷയമാണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള രീതിക്ക് ദേവി നടയിൽ 9 ദിവസം ചെയ്യുന്ന ഒരു ചടങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് 108 തെറ്റിപ്പൂവ് കൊണ്ടുവന്ന് ദേവി നടയിലിരുന്നിട്ട് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് നമ്മുടെ എല്ലാ ദോഷങ്ങളും പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് വളരെ ചെയ്തിട്ടുള്ള ഏകദേശമുള്ളവർക്കും അതുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ കോവിഡിൻ്റെ സമയത്തിന് വിദേശത്ത് കുരുങ്ങിപ്പോയിട്ടുള്ള, വരാൻ പറ്റാതെ അവിടെ അകപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാനായിട്ട് ഈ അമ്മയുടെ നടയിൽ ചെയ്ത ഈ ഒരു കർമ്മങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പേര് അത് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഈ അടുത്ത ദിവസം പോലും 2-3 പേര് ഈ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ തിരിച്ചെത്തുകയും, പക്ഷെ അവർക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റില്ല, ഇപ്പൊ ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ട്, വരാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വന്ന പുരുഷന്മാർ ദേവിയെ വന്ന് കാണാനും ഒക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് വളരെ ഗുണങ്ങൾ ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, വന്നിട്ട് നമ്മുടെ ദോഷങ്ങളുടെ കാഠിന്യം അനുസരിച്ച് പ്രധാനമായും ചെയ്യേണ്ട ചടങ്ങാണ് ഈ 108 തെറ്റിപ്പൂ കൊണ്ട് ചെയ്യുന്ന ചടങ്ങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോഷങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ചിട്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, ചിലപ്പോൾ ഗണപതി നടയിലായിരിക്കും ചെയ്യേണ്ടത്, ചിലപ്പം യക്ഷിയമ്മയുടെയോ അല്ലെങ്കിൽ ആയിരവല്ലി തമ്പുരാൻ്റെയോ, പിന്നെ കന്യാവുണ്ട്, കുഷിശാസ്താവുണ്ട്, മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാരുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, കരിങ്കാളി അമ്മയുണ്ട്, നാഗങ്ങളുണ്ട്. ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ ഉപദേവന്മാരെയും ശക്തമായി പ്രതിഷ്ഠ ചെയ്ത് പൂജ ചെയ്ത് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ ഇത്രയും നമ്മൾ ആ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ ദാമ്പത്യ കലഹങ്ങളോ അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഈ പറഞ്ഞ കണക്ക് തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് വരാൻ പറ്റാത്ത സന്ദർഭത്തിലാണ് സ്ത്രീകൾ വന്ന് ചെയ്യേണ്ടത്. അമ്മയോ ഭാര്യമാരോ വന്ന് ചെയ്യേണ്ടുന്ന പ്രധാന ചടങ്ങുകളെ ഒന്നിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന്, പ്രധാനമായിട്ടും 108 തെറ്റിപ്പ് ഒഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ചെയ്യേണ്ടുന്ന ഓരോ ചടങ്ങുകൾ. ആദ്യം നമ്മൾ നമ്മുടെ ഗൃഹനില കൊണ്ടുവന്ന് പ്രശ്നം ആർക്കാണോ അവരുടെ ഗൃഹനില കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ബാക്കി എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ എന്തെങ്കിലും ദുരിതങ്ങളോ ഇത് ഈ പറഞ്ഞ കണക്കുള്ള വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അമ്മയുടെ നടയിൽ നിങ്ങളെത്തുക. ഈ പറയുന്ന ദിവസം
ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ അത് ആ പറയുന്ന പൂജ ആ പറയുന്ന വിധത്തിൽ കൃത്യമായി പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുഃഖത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകും. അതിനൊരു സംശയവും വേണ്ട. കാരണം ദേവി അത്രയും ശക്തമായിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. ആ ദേവിയെക്കുറിച്ച് പറയുന്നത് തന്നെ ദർശന മാത്രയിൽ ദുഃഖമകറ്റുന്ന അമ്മ എന്നാണ് പറയുന്നത്. അത് സത്യം തന്നെയാണ്. അമ്മയെ വന്ന് കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള പകുതി വിഷമത്തിൻ്റെ തന്നെ ആ സമയം തന്നെ ആശ്വാസം ആകുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ വന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പരിഹരിച്ച് പോകുന്നുമുണ്ട്. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ മാതിരി വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യഭാഗത്തേക്ക് വരിക, ദേവിയെയും കുബേരസ്വാമിയും കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരേണ്ടുന്ന വഴിയെക്കുറിച്ച് എൻ്റെ ഈ ചാനലിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. വരാൻ ആഗ്രഹിക്കുന്നവർ അതൊന്ന് കേട്ടതിന് ശേഷം വന്ന് കണ്ട് അമ്മയുടെയും കുബേരസ്വാമിയുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതം ദുരിത പൂർണ്ണം ആകാത്ത വിധം സൗഭാഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് അറിയിപ്പിച്ചേക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഇതിന് ഇതിൽ കാണുന്ന ഒരു വാട്സപ്പ് നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. കൃത്യമായ മറുപടിയും തരാം. ഞാൻ നേരിട്ട് വന്ന് കണ്ട് പരിഹരിക്കേണ്ടുന്ന വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും ദോഷമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കാൻ മടിക്കണ്ട. ഞാൻ വന്ന് അതിനുള്ള പരിഹാരങ്ങളും ചെയ്തു തരാം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമോട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മണി മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡി ദേവിയുടെയും കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.